ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം ഒരു തവി ഉണ്ടെങ്കിൽ എത്ര സാരി ഉണ്ടെങ്കിലും സെക്കൻഡുകൾ കൊണ്ട് മടക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐഡിയ കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് ഈ മഴക്കാലത്ത് നമുക്ക് ഏറ്റവും ശല്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഈച്ചയും കൊതുകും അവയെ തുരുത്താനുള്ള നല്ലൊരു കിടിലൻ ഐഡിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുക് ഇടികല്ലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ പൊടിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒക്കെ പുറത്തേക്ക് നന്നായിട്ട് വരുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് അധികം ഉണ്ടെങ്കിൽ മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇടികല്ലിട്ട് കുറച്ചായതുകൊണ്ട് ഇട്ടിട്ടുള്ളത് ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുട്ടത്തോടാണ് കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള മുട്ടത്തോട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇനി നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള കടുക് ഈ മുട്ടത്തോടിലേക്ക് ഇതുപോലെ ഒന്നിട്ടു കൊടുക്കാം കടുക് സ്മെല്ലിന് പാറ്റ പല്ലി അതുപോലെ തന്നെ ഈച്ച കൊതുക് ഒന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കടുക് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ രണ്ട് മുട്ടത്തോട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടിലേക്ക് ഞാൻ ഇതുപോലെ കടുക് പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഗ്രാമ്പു ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അതും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഗ്രാമ്പ് പൊടിച്ചത് ഞാൻ ഇതുപോലെ രണ്ട് മുട്ടത്തോടിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കർപ്പൂരമാണ് കിട്ടും കർപ്പൂരം ഞാൻ ഒരെണ്ണം ഇതുപോലെ കൈവച്ചിട്ടൊന്ന് പൊടിച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് നല്ലെണ്ണയാണ് ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി ഞാനൊരു കോട്ടൻ്റെ തിരിയും കൂടെ ഇതുപോലെ ഒന്ന് എണ്ണയിൽ ഡിപ്പ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കത്തിച്ചെടുക്കാം ഇങ്ങനെ നമ്മൾ സന്ധ്യ സമയത്ത് കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പാറ്റ പല്ലി കൊതുക് എട്ടുകാലി ഒന്നും തന്നെ നമ്മളുടെ വീട്ടിൻ്റെ അടുത്തേക്ക് തന്നെ വരില്ല കേട്ടോ നമ്മൾ നമ്മൾ മുട്ടത്തോടെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മുട്ടത്തോടിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് മുട്ടത്തോടിൻ്റെ സ്മെല്ല് കാരണം തന്നെ നമ്മളുടെ വീട്ടിലേക്ക് പ്രാണികളൊന്നും വരില്ല അപ്പോൾ അതും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മുട്ടത്തോട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മണിച്ചിരാതിലും ട്രൈ ചെയ്യാവുന്നതാണ് പക്ഷേ മുട്ടത്തോടിലാണ് ഏറ്റവും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ മുട്ടത്തോടെ എടുത്തിട്ടുള്ളത് മുട്ടത്തോടില്ലാത്ത വീടൊന്നും ഉണ്ടാവില്ല നമ്മൾ വെറുതെ ചെയ്യുന്ന രണ്ട് തോടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി എടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ വേറൊരു മുട്ടത്തോടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പകുതിയോളം ഞാൻ ഉപ്പ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന് ശരിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ മുകളിലാണ് ഈ മുട്ട വെച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ നേരത്തെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് നിറച്ചതിലേക്ക് ഞാനൊരു ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തിരി ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രാമ്പും കടുകും മിക്സ് ആണ് കേട്ടോ എന്നിട്ട് തിരി നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം ഇതിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കത്തിക്കുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് വരി നന്നായിട്ട് ഇത് കത്തു കിട്ടും നമ്മൾ നേരത്തുണ്ടാക്കിയത് എണ്ണ ഒന്നും അധികം ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് അത് പുകഞ്ഞ് പുകഞ്ഞാണ് കത്തുക അങ്ങനെ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് ഇതുപോലെയായാലും നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ അപ്പം ഞാൻ ഉപ്പ് നിറച്ചിട്ടുള്ള മുട്ടത്തോട് ഈ ഒരവസ്ഥയിലായിട്ടുണ്ട് നല്ല ഉപ്പൊക്കെ നല്ലൊരു ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളടുത്ത് മുട്ടത്തോടുണ്ടെങ്കിൽ മുട്ടത്തോടിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ട് നല്ലൊരു കിടിലൻ റെമഡി തന്നെയാണ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ ഒന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈച്ചയെ പിടിക്കാനുള്ള ലൈവായിട്ടുള്ള ഒരു റെമഡി ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ അത് ഞാൻ പിറ്റേ ദിവസം അതുപോലെ തന്നെ വെച്ചു കൊടുത്തിട്ട് ഇത്രയും ഈച്ച എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയായിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ അതുപോലെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഈച്ചകളൊക്കെ അതിൽ കിടന്നു കഴിഞ്ഞതിന് ശേഷം ചത്തു പോകുന്നുണ്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ് അപ്പം നിങ്ങൾ ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ കുറേ ഈച്ചകളൊക്കെ ഇത് കഴിച്ചതിൻ്റെ ശേഷം ഈ പാത്രത്തിൽ നിന്ന് ചാടിയിട്ട് ചത്തുപോയിട്ടുണ്ട് ഞാൻ അതിൻ്റെ റിസൾട്ട് ലൈവായിട്ട് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ സാരികളൊക്കെ കുറച്ചധികം മടക്കി വയ്ക്കാനുള്ള സമയത്ത് ഇതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് മടക്കി വെക്കുകയാണെങ്കിൽ ഞാൻ മടക്കി കാണിച്ചു തരാം ഇതുപോലൊരവസ്ഥയിലായിരിക്കും ഞാൻ രണ്ടറ്റവും ഇതുപോലെ എടുത്തതിന് ശേഷമാണ് മടക്കി എടുക്കാറുള്ളത് നല്ല ബുദ്ധിമുട്ടാണ് സാരിയൊക്കെ നല്ല ലെങ്ത്തി ആയതുകൊണ്ട് തന്നെ മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രയാസമാണ് കുറച്ചധികം ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട ഓഫീസ് വർക്കൊക്കെ ചെയ്യും ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ കുറേയധികം സാരികൾ തന്നെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും അപ്പം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് മടക്കി വെച്ചിട്ടില്ലെങ്കിൽ അലമാരയിൽ അതിന് തന്നെ നമുക്ക് കുറേ സ്ഥലം വേണ്ടി വരും അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാകും ഞാനിവിടെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ മടക്കി കൊടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇനി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ചേർപ്പ് വെച്ചിട്ട് എങ്ങനെ സാരി മടക്കിയെടുക്കാമെന്ന് നോക്കാം നിങ്ങൾക്ക് ഏത് ചേർപ്പ് വേണമെങ്കിലും എടുക്കാം കുറച്ച് വലിയ ചീർപ്പാണെങ്കിലും നമുക്ക് വലിയ ഫ്ലീറ്റ് ആയിട്ട് തന്നെ എടുത്ത് മടക്കിയെടുക്കാവുന്നതാണ് ഇത് കുറച്ച് ചെറിയ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മടക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ചെറുതായിട്ടാണ് കേട്ടോ വരുന്നത് ചെറിയ ഫ്ലീറ്റ് ആയിട്ടാണ് വരുന്നത് നമ്മൾ മേലെ ചേർപ്പ് വെച്ച് റോൾ ചെയ്യുന്ന സമയത്ത് തന്നെ താഴെ നന്നായിട്ട് നിവർത്തി കൊടുക്കണം അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് കെട്ട് കുടുങ്ങിയിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഒരു രണ്ട് റോൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് താഴെ മടങ്ങിയിട്ടുള്ള ഭാഗം ഒന്ന് നിവർത്തി കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സാരിയൊക്കെ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് ലൈവായി തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ചേർപ്പ് വെച്ച് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ തവി വെച്ചിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മടിക്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അതും നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കണേ അപ്പോൾ ചേർപ്പ് വെച്ചിട്ട് ഞാൻ ഏകദേശം റോൾ ചെയ്ത് കഴിയാനായിട്ടുണ്ട് നമുക്ക് കാണുന്നുണ്ടാവും ചെറുതായിട്ടുള്ള ഒരു ഫ്ലീറ്റിലാണ് ഞാനിപ്പോൾ മടക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇതുപോലൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുപ്പം ഞാനൊന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് മടക്കിയിട്ട് അവിടെ വേണമെങ്കിലും എടുത്ത് വെക്കാവുന്നതാണ് ചെറുതായിട്ട് മടക്കിയത് കൊണ്ട് തന്നെ കുറച്ച് സ്പേസ് മാത്രം മതിയാവും മതിയാകട്ടോ ഒരു സാരി വെക്കുന്നിടത്ത് നമുക്ക് രണ്ട് സാരിയൊക്കെ ഇതുപോലെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഒരു സാരി നമ്മൾ കൈകൊണ്ട് മടക്കിയെടുക്കുന്ന സമയം കൊണ്ട് നാലഞ്ച് സാരികൾ നമുക്ക് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം അടുത്തതായിട്ട് തവി വെച്ചിട്ട് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ സാരിയുടെ അറ്റം ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ആ ഭാഗത്തേക്കായിട്ട് തവി ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ തവി വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് വലിയ തവിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നേരത്തെ നമ്മൾ ചേർപ്പ് വെച്ച് ചെയ്തതിനേക്കാളും കുറച്ച് വലിയ ഫ്ലീറ്റ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് സാരി മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഇതും അതുപോലെ തന്നെ രണ്ട് റോളൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴെയൊക്കെ നന്നായിട്ടൊന്ന് നിവർത്തി കൊടുക്കണം അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഈ മരത്തവിക്ക് പകരമായിട്ട് സ്റ്റീലിൻ്റെ തവികളും യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ജസ്റ്റ് മരത്തിൻ്റെ ഉള്ളതുകൊണ്ട് അതെടുത്തു എന്ന് മാത്രം എന്ത് വേണമെങ്കിലും ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ മേലെ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് താഴ്ഭാഗം ശരിക്കും നിവർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് അല്ലെങ്കിൽ നമ്മൾ മടക്കിയതൊക്കെ നാശമായിട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം മടക്കി തീരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇതുപോലൊന്നും മടക്കിയെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ടും മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് തവി നമുക്കൊന്ന് എടുത്ത് മാറ്റാം തവിയെടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ സാരി മടങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കിടിലൻ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്